മൂന്ന് ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടിയിട്ട് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടണം. ഞാൻ സിനിമ കാണുന്ന ഞാൻ എനിക്ക് രൂപ അവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വന്തമായിട്ട് കാശിലാക്കണ്ട, പിന്നെ എനിക്ക് അല്ലാതെ ചെയ്യണ്ട, അത് നാട്ടിൽ പോത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ എനിക്ക് സിനിമ കാണുന്ന ഒരു ഹോബിയാണ്. എനിക്ക് കള്ളുകൂടിയോ പെണ്ണുകൂടിയോ സിഗരറ്റ് വലിയോ ഡ്രഗ്സൊന്നും എനിക്കില്ല. ആകെ എനിക്ക് ഹോബി കാരണം സിനിമ കാണലാണ്. അത് ഞാൻ രൂപ ചിലവാക്കുന്നത് നിൻ്റെ ഒന്നും കാശ്ചല്ലേ ചില കാണുന്നത്. മൂന്ന് എൻട്രൻസ് കഷ്ടപ്പെട്ട് കയറ്റിയിട്ടാണ് എനിക്ക് കിട്ടിയ ശേഷമാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. അല്ല ആ ചിത്രത്തിൽ ദണ്ഡിക്കണ്ട, നിൻ്റെ ഉടനെ കാശ് ഉപയോഗിച്ചാൽ അല്ല ഞാൻ സിനിമ കാണണം. എൻ്റെ വീട്ടുകാർക്കെല്ലാം പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണ്? എൻ്റെ സ്കോളർഷിപ്പ് എൻ്റെ ഫാദർ ഉണ്ടായി ഏണിങ്സിലെ ഞാൻ ജീവിക്കണം. നിങ്ങൾക്കേ തോപ്പം ഇതിനെയാണ്. ഇതിനെല്ലാം പറയാണ് അസൂയ. മലയാളികൾക്ക് അസൂയയുടെ സംഭവം വളരെ കൂടുതലാണ്. എന്തിനാ എന്നെ കുറിച്ച് ഇത്ര ബോധം ഇല്ല നിങ്ങൾ? നിങ്ങൾക്ക് കുറ്റം മാത്രമല്ല പറയാനുള്ളൂ, പോസിറ്റീവ് പറയാനുള്ളോ? ഞാൻ ആരെ കുറിച്ച് ബോളെ കുറിച്ച് ആയാലും മമ്മൂട്ടി കുറിച്ച് ആരെയും കുറിച്ച് ഞാൻ പോസിറ്റീവ് പറയാറുണ്ട്, നെഗറ്റീവ് പറയാറുണ്ട്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ? നാണുമല്ലോ ഇങ്ങനെ ഓരോ വൃത്തിയായിട്ട് കമൻസ് ചെയ്താൽ ഇതാണ് എന്തെങ്കിലും എത്തിക്സ് ഉണ്ടോ ഇന്നത്തെ ജനറേഷനാ? പണം കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികളും കാണിക്കും, അതാണ് മീഡിയക്കാർ കാണിക്കുന്നതാണ്. ഞാൻ പോസിറ്റീവ് പറയും, നെഗറ്റീവ് പറയും, അവസാനം വരുന്ന നെഗറ്റീവ് മാത്രം. എന്തുകൊണ്ട് അവർ നെഗറ്റീവ് കാണിക്കുന്നു? ഓഡിയൻസിന് വേണ്ട നെഗറ്റീവിറ്റിയാണ്, പ്രേക്ഷകരുടെ കുഴപ്പമാണ്. ഇന്ന് നല്ല സിനിമകൾ ഓടാത്തതിൻ്റെ കാരണം പ്രേക്ഷകർക്ക് നല്ലത് വേണ്ട. ആൺ സെലിബ്രിറ്റീസ് പെൺ സെലിബ്രിറ്റീസ് കൈ കൊടുക്കുക, അവസാനം വരുന്ന പെൺ സെലിബ്രിറ്റീസ് കൊടുക്കുന്നത് മാത്രമാണ്. ഞാൻ ഈ വീട്ടിലൊന്ന് കാമത്തോടെ അല്ല കാണണ, നിനക്കെല്ലാം അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഫാദർ വളരെ റെസ്പെക്ട് പേഴ്സണാണ്, വർക്കിംഗ് സ്റ്റാർ വേണം, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. പുള്ളി അറിയാവുന്ന ആൾക്കാർ എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്ന നിങ്ങളാണ് എന്നെ കോമാളി ആക്കിയത്, ഞാനല്ല കോമാളി. ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എന്നെ ഫേമസ് ആക്കണമെന്ന്. നിങ്ങൾ ഒരുപാട് പേര് എന്നെ സൈക്കോളജിസ്റ്റ് കാണും, സൈക്കാട്രിസ്റ്റ് കാണും, അത് നിങ്ങളെന്താ ബോധം? നിങ്ങൾ ആദ്യം പോയി കാണുക ഈ വൃത്തിയായിട്ട് കമൻസ് ചെയ്യുന്ന നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷം കിട്ടുന്ന നിങ്ങൾ ആദ്യം പോയി സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് കാണിക്കുക, കാണുക. സ്റ്റോക്കർ അടുത്ത പേരാണ്. ഞാൻ അവിടെ റേപ്പ് ചെയ്യാണോ കൊല്ലാൻ വേണ്ടിയാണോ സ്റ്റോക്ക് ചെയ്ത? അവൾക്ക് ഇത്ര അല്പം പോലും മനസ്സിലാണ് മനസ്സിലായത്. ഈ തരം വന്ന് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാ. എനിക്ക് ഈ സിനിമ എനിക്ക് വേറെ പെട്ടെങ്കിലും കോണ്ടാക്റ്റ് ഇല്ല. സിനിമ അടുപ്പിലെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ടാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ ആ ഫെയിമോ ഗ്ലാമറോ പണമോ കണ്ടിട്ടൊന്നല്ല. എനിക്ക് വേറെ പെട്ടെങ്കിലും അറിയില്ല, ഇവരെ കുറിച്ച് പിന്നെ അറിയാം. എന്തൊക്കെ ഓർത്തമാർ ഇരി വെക്കണ? മലയാളികളെ പോലെ ഇത്രയും വൃത്തിയുടെ മനസ്സിൽ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അവർക്കായ ആത്മാർത്ഥമുള്ള പണത്തോട് മാത്രമാണ്. എന്തൊക്കെ വൃത്തിയുടെ ഒരു ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ക്വാണ്ടമാണ് അവർക്ക്. ഞാൻ ഫിലോസഫിയെ കുറിച്ചും ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് ഇരിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. എൻ്റെ ഉറപ്പല്ല, അമ്മക്ക് ബുദ്ധിയില്ലാത്ത എൻ്റെ ഉറപ്പല്ല. ഞാൻ എൻ്റെ ഫേമസ് ആ വേണ്ടി ഒരു പി ആർ വർക്ക് ഒന്നും നടത്തിയിട്ടില്ല. ഓരോരുത്തരാൾ നടത്തിയിട്ട് നടക്കാൻ്റെ വിഷമമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കഴുത കാമം കഞ്ഞി നിർക്കണം പോലെ വരെ ചെയ്യുന്ന നിൻ്റെ ഒന്നും ലെവലല്ല എൻ്റെ ലെവല്.